മാവേലിക്കര സ്വദേശികളായ ഇന്ദിരാമ്മയുടെയും കീർത്തിയുടെയും കഥ പ്രമുഖ ടെലിവിഷൻ റിയാലിറ്റി ഷോ പ്ലസ് അരം സമം കിന്നരത്തിലൂടെ പുറത്തു വരുമ്പോൾ അത് അത്ഭുത സ്തബ്ധരായി കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് പ്രേക്ഷകർ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിര തന്റെ ജ്യേഷ്ഠതിയുടെ മകൾ പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ ആശുപത്രിയിൽ പോയതാണ് ഇന്ദിര ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ആശുപത്രിക്ക് പിന്നിൽ ശവങ്ങൾ മറവ് ചെയ്യുന്ന ശവക്കോട്ടയിലേക്ക് എല്ലാവരും ഓടുന്നത് കണ്ട് കാര്യം അറിയുന്നത് പാതി ജീവനുള്ള ഒരു കുഞ്ഞിനെ മറ ാണ് എന്നറിയുന്നത് ഇന്നിരയും പിന്നാലെ ഓടി കഷ്ടിച്ച് ഒരു കിലോ മാത്രം തൂക്കമുള്ള നവജാത ശിശുവിനെ മറവു ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അവിടെ കുഴിയിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞിന് കഷ്ടിച്ച് ജീവനുണ്ടാവും പക്ഷേ അംഗവൈകല്യമുള്ള കുഞ്ഞ് ഇനി രക്ഷപ്പെടില്ല എന്ന തീർപ്പിലാണ് അതിനെ മറവ് ചെയ്യാൻ കുഴിവെട്ടുകാരൻ തയ്യാറായത് ഇന്ദിര തനിക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ടു ഇരുന്നൂറ് രൂപ കൊടുത്ത് കുഞ്ഞിനെ സ്വന്തമാക്കി ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശ്രമിച്ചു ഇന്ദിരയുടെ അവിഹിത ഗർഭത്തിലെ കുഞ്ഞ് എന്നുവരെ വിമർശനവും അപവാദവും കേട്ടു എങ്കിലും ആ കുഞ്ഞിനെ കൈവിടാതെ സംരക്ഷിച്ച് ആശുപത്രികൾ തോറും നടന്ന് ചികിത്സിച്ച് രക്ഷപ്പെടുത്തിയ കഥയാണ് ഇക്കാലത്ത് ഞെട്ടലോടെ പ്രേക്ഷകർ കേൾക്കുന്നത് ഇന്ദിര അന്ന് രക്ഷപ്പെടുത്തിയ ആ കുട്ടിയാണ് ഇന്നത്തെ കീർത്തി നടൻ ദിലീപ് പങ്കെടുത്ത ഈ ഷോയിലേക്ക് ഇവർ എത്താനുള്ള കാരണവും വ്യക്തമാക്കുന്നു കീർത്തിക്ക് താമസിക്കാൻ വീട് വെച്ച് കൊടുത്തത് ദിലീപാണ് അത് ആരോടും പറയരുത് എന്ന് നിഷ്കർഷിക്കുകയും ചെയ്തിരുന്നു ആ വീട്ടിലാണ് ഇന്ദിരയും കീർത്തിയും ഇപ്പോഴും താമസിക്കുന്നത് ദിലീപിനെ ഒരു നോക്ക് കാണാനായാണ് തങ്ങൾ വന്നത് എന്നും ദിലീപിന്റെ സഹായമാണ് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചത് എന്നും ഇന്ദിരയും കീർത്തിയും പറയുന്നു കീർത്തിയുടെ ജീവിതം വീൽ ചെയറിലാണ് ഇപ്പോഴും ആരോരുമില്ലാത്ത ഒരു കുഞ്ഞിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഇന്ദിരയുടെ കഥ കേട്ടപ്പോഴാണ് താൻ അവർക്ക് വേണ്ടി സഹായം ചെയ്യാൻ തയ്യാറായത് എന്ന് ദിലീപും പറയുന്നു ദിലീപിന് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോൾ കെടാവിളക്ക് കത്തിച്ച് താൻ ഒരു വർഷത്തോളം പ്രാർത്ഥിച്ചിരുന്നു എന്നും അതിന് ഒരുപാട് പേരുടെ പരിഹാസം കേൾക്കേണ്ടി വന്നു എന്നും ഇന്ദിരാമയും പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തി tout